Hello dear children, today we will study class 5 EVS chapter 1 super senses. In this lesson we will study about different sense organs of animals. You already studied sense organs in human beings. We can hear, smell, feel, the taste and see the things. So these are our senses. We have 5 senses. Like other animals also have senses or sense organs. But the difference is that their senses or sense organs have more stronger power, more strong than our sense organs. നമ്മുടെ സെൻസസിനെ കാട്ടിയല്ലേ നമ്മുടെ സെൻസ് ഓർഗൻസിനെ കാട്ടി മറ്റ് ആനിമൽസിൻ്റെ സെൻസ് ഓർഗൻസ് വളരെയധികം സ്ട്രോങ് ആണ്. അതായത് നമ്മളെക്കാട്ടി നന്നായി അവർക്ക് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, വളരെ ദൂരെ നിന്നുള്ള കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റും. അതുപോലെ ഫീൽ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഉള്ള ടേസ്റ്റ് അതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിനെക്കാട്ടിൽ സ്ട്രോങ് ആണ് അവരുടെ സെൻസ് ഓർഗൻസ്. നൗ വി ക്യാൻ ഗോ ടു അവർ ലെസൺ. ഹാസ് ദിസ് എവർ ഹാപ്പൻ ടു യു? ഹിയർ വി ഹാവ് സം എക്സാമ്പിൾസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണെന്ന് നോക്കാം. യു വെയർ ഈറ്റിംഗ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഈഗിൾ ഫ്ലൂ ഡൗൺ ആൻഡ് ടുക്ക് എവേ യുവർ റൊട്ടി. റൊട്ടി മീൻസ് ഫുഡ്. നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈഗിൾ നിങ്ങളുടെ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? സെക്കൻഡ് ഓപ്ഷൻ, ആസ് യു വോക്ക് സോഫ്റ്റ്ലി പാസ് ഈ സ്ലീപ്പിംഗ് ഡോർ ഇറ്റ്സ് ഇയേഴ്സ് ഷോഡ് അപ്പ് അറ്റ് വൺസ്. അടുത്തത് നമ്മൾ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഡോഗിൻ്റെ അടുത്ത് കൂടി പതിയെ ശബ്ദം ഉണ്ടാക്കാതെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ ഡോഗ് അതിൻ്റെ ഇയേഴ്സ് ഷാർപ്പൺ ചെയ്യുന്ന കാണാം, അതായത് കൂർപ്പിച്ച് പിടിക്കും. ആൻഡ് തേർഡ് വൺ, യു ഡ്രോപ്പ് സംതിങ് സ്വീറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് വിതിൻ മിനിറ്റ്സ് മെനി ആൻസ് കളക്റ്റഡ് അറൗണ്ട് ഇറ്റ്. പിന്നെ വേറൊന്നുള്ളത്, നമ്മളെന്തെങ്കിലും ലഡുവോ ഷുഗറോ അങ്ങനെ മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം തറയിൽ കിടന്നാൽ വളരെ പെട്ടെന്ന് തന്നെ വിതിൻ മിനിറ്റ്സ് ഉറുമ്പുകളെല്ലാം അത് വന്ന് ക്യാച്ച് ചെയ്യുന്നതാണ്. Why does it happen? Think and tell. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ്, what is the reason behind these things? Animals also have different senses. They can see, hear, taste, smell and feel. Some animals can see their prey. Prey means their food from far away. Some can hear even the faintest sound. Faintest means very low sound. Some animals can find their friends by their smell. The animal's world is full of examples of amazing senses. Amazing means surprising or നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര സെൻസസ് ഉള്ള ഒരു ലോകമാണ് ആനിമൽസിൻ്റെ ലോകം. അപ്പോൾ ആനിമൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ദേ ക്യാൻ see, hear, taste, smell and feel. And ചില ആനിമൽസിന് വളരെ ദൂരെ നിന്ന് തന്നെ അതിൻ്റെ ഫുഡ് കാണാൻ പറ്റും. ചിലതിനാണെങ്കിൽ ചെറിയ സൗണ്ട്, വളരെ ചെറിയ സൗണ്ട് നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും, ആ സൗണ്ട് പോലും അവർക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ചിലതാണ് അവരുടെ ഫ്രണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ ഫ്രണ്ടിൻ്റെ സ്മെല്ലിൽ നിന്നാണ്, മണം കൊണ്ടാണ്. ഹൗ ഡിഡ് ദ റെക്കഗ്നൈസ് എ ഫ്രണ്ട്? ഒരു ഉറുമ്പ് അതിൻ്റെ ഫ്രണ്ടിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആൻ ആൻഡ് വാസ് ഗോയിങ് അലോങ് ഓൺ ദ ഗ്രൗണ്ട് ഇറ്റ്സ് സോ എ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് കമ്മിങ് ഫ്രം ദ അതർ സൈഡ്. ദ ഫസ്റ്റ് ആൻഡ് ക്യുക്ലി കെയിം ബാക്ക് ടു ഇറ്റ്സ് ഹോൾ. ദ ആൻഡ് ഗാർഡിങ് ദ ഹോൾ റെക്കഗ്നൈസ്ഡ് ഇറ്റ് ആൻഡ് ലെറ്റ് ഇൻ. ഈ ഒരു ഉറുമ്പ് ഗ്രൗണ്ടിലൂടെ അങ്ങോട്ട് പോകുന്നൊന്നും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറേ ഉറുമ്പുകൾ വരുന്നുണ്ട് ലൈനായിട്ട്. പെട്ടെന്ന് ഈ പുറത്തേക്ക് പോയ ആൻഡ് തിരിച്ച് ആൻഡ് ആൻ ഹിൽ അല്ലെങ്കിൽ ഹോളിലേക്ക് വരുമ്പോൾ ആ ഹോള് ഗാർഡ് ചെയ്യുന്ന, അതായത് ആ ഹോള് സംരക്ഷിക്കുന്ന ഒരു ഉറുമ്പുണ്ടായിരിക്കും.
ആ സംരക്ഷിക്കുന്ന ഉറുമ്പ് പെട്ടെന്ന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ അതിനകത്തേക്ക് ആ ആൻഡ് ഹോളിനകത്തേക്ക് കയറിപ്പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ഒരു പക്ഷേ? ബിക്കോസ് ഓഫ് ദ സ്മെൽ ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് അല്ലേ. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഫാമിലി മെമ്പേഴ്സ് നമ്മളിപ്പം ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഒക്കെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അവരുടെ ഒരു സ്മെല്ലല്ലേ എന്ന് പറയുന്നതിൻ്റെ കൂട്ടെ ആൻസിനും അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ സ്മെല്ലും കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. തിങ്ക് ആൻഡ് ടെൽ, ഹൗ ഡിഡ് ദ ആൻ്റ് നോ ദ അതർ ആൻസ് വെർ നോട്ട് ഫ്രം ഇറ്റ്സ് ഗ്രൂപ്പ്? അതിൻ്റെ ഗ്രൂപ്പിൽ നിന്നല്ലാത്ത ആൻസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ഓർഡർ ഓർ സ്മെൽ, സ്മെല്ലും കൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഹൗ ഡിഡ് ദ ഗാഡ് ആൻഡ് റെക്കഗ്നൈസ് ദിസ് ആൻഡ്? ഈ ആൻഡിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മെൽ. ട്രൈ ദിസ് ആൻഡ് റൈറ്റ്, ഡ്രോപ്പ് സം ഷുഗർ ജാഗ്രി, ജാഗ്രി മീൻസ് ശർക്കര, ഓർ എനിത്തിങ് സ്വീറ്റ് ഓൺ ദ ഗ്രൗണ്ട്, വീറ്റ് അൺടിൽ ദ ആൻഡ്സ് കം തേർ. നിങ്ങളെന്തെങ്കിലും മധുരമുള്ള സാധനം താഴെയിട്ടിട്ട് വെയിറ്റ് ചെയ്യുക ഫോർ ആൻഡ്സ്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ഫോർ ദ ആൻഡ്സ് ടു കം? എത്ര സമയമെടുക്കും ആൻഡ്സിന് വരാൻ? ആ വിത്തിൻ 15 മിനിറ്റ്സ് അല്ലേ, ഒരു 15 മിനിറ്റിനുള്ളിൽ അവിടെ ആൻസ് വന്നിരിക്കും അല്ലേ. ആ ഡിഡ് വൺ ആൻഡ് കം ഫസ്റ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് കെയിം ടുഗദർ? ആദ്യം ഒരാൻഡാണോ വരുന്നത് അതോ ഗ്രൂപ്പായിട്ടാണോ? ഒൺലി വൺ ആൻഡ്, ഒരാൻഡ് മാത്രമേ വരൂ. വാട്ട് ഡിഡ് ദ ആൻഡ് ഡു വിത്ത് ദ ഫുഡ്? ഇറ്റ് സ്മെൽ ദ ഫുഡ് അല്ലേ അല്ലേ, അത് സ്മെല്ല് ചെയ്യും. അതാണ് ചെയ്യുന്നത്, സ്മെൽ ദ ഫുഡ്, ആ ഫുഡിനെ അത് അവരാദ്യം സ്മെല്ല് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നെക്സ്റ്റ്, വെയർ ഡു ദേ ഗോ ഫ്രം ദെയർ? അവരെന്നിട്ട് അവിടെ നിന്ന് എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ഫുഡ്? ടു ഇറ്റ്സ് ഇറ്റ്സ് ഹോൾ, അതിൻ്റെ ഹോളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡു ദേ മൂവ് ഇൻ എ ലൈൻ? അവർ ലൈനായിട്ടാണോ ഫുഡ് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്നത്? നോ നോ, ഒരു ലൈനായിട്ടല്ല, അവർ വട്ടം ചേർന്ന് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. നൗ കെയർഫുള്ളി വിത്തൗട്ട് ഹാമിങ് ദ ആൻസ് ബ്ലോക്ക് ദെയർ പാത്ത് ഫോർ എ വൈൽ വിത്ത് എ പെൻസിൽ. നിങ്ങൾ ഇങ്ങനെ ആൻസ് പോകുന്നിടത്ത് ഒരു പെൻസിൽ വെക്കുക ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താ ചെയ്യുന്നത്? ഹൗ ഡു ദ ആൻസ് മൂവ്? എങ്ങനെ മൂവ് ചെയ്യുന്നത്? എൻ്റെ പാത്ത് ബ്ലോക്ക് ചെയ്തില്ലേ, ആ ഇതെന്താ ചെയ്യുന്നത്? ഈ പെൻസിലിന് മുകളിലൂടെ ക്രോസ് ചെയ്ത് പോവും. പുറകെ വരുന്ന ആൻസ് എല്ലാം ഈ പെൻസിലിന് മുകളിലൂടെ തന്നെ ക്രോസ് ചെയ്യുകയും ചെയ്യും. എങ്ങനെ അങ്ങനെ പറ്റുന്നത്? മെനി ഇയേഴ്സ് എഗോ എ സയൻറ്റിസ്റ്റ് ഡിഡ് മെനി എക്സ്പെരിമെൻറ്റ് ലൈക്ക് ദിസ്. ഹി ഫൗണ്ട് ദാറ്റ് അസ് ആൻഡ്സ് മൂവ് ദേ ലീവ് എ സ്മെൽ ഓൺ ദ ഗ്രൗണ്ട്. ദ അതർ ആൻഡ് ഫോളോ ദ സ്മെൽ ടു ഫൈൻഡ് ദ വേ. ഇനി സയൻറ്റിസ്റ്റുകളൊക്കെ പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെ ആൻഡ്സ് എങ്ങനെയാണ് ലൈനായിട്ട് പോകുന്നത്. ബിക്കോസ് ഫ്രണ്ടിൽ പോകുന്നു ഒരു ആൻഡിൻ്റെ സ്മെല്ല്, അതതിൻ്റെ ഗ്രൗണ്ടിൽ ലീവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഗ്രൗണ്ടിലപ്പോൾ ആ ആൻസ് പോകുന്നതിന് ആ ഗ്രൗണ്ടിൽ ഒരു ചെറിയ സ്മെല്ലുണ്ട്, ആ സ്മെൽ ഐഡൻറ്റിഫൈ ചെയ്താണ് ബാക്കി ആൻസ് ആ ലൈനിലൂടെ പോകുന്നത്. നൗ ക്യാൻ യു ഗസ് വൈ ദ ആൻസ് ബിഹേവ് ലൈക്ക് ദാറ്റ് വെൻ യു ബ്ലോക്ക് ദെയർ പാത്ത്? അങ്ങനെ ചെയ്ത്, അതായത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആ പാത്ത്? ചില സമയത്ത് അവർ ആൻസ് വഴി വേറിട്ടും പോകും, അതായത് ഇപ്പം ഇങ്ങനെ മുകളിലൂടെ പോയി എന്ന് വെച്ചോ, പക്ഷേ ചില ആൻസ് ഫ്രണ്ടിൽ പോകുന്ന ആൻസ് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നതെങ്കിൽ ബാക്കിയുള്ള ആൻസ് എല്ലാം അത് വഴി പോകും അല്ലേ. എന്തായാലും എന്താ കാര്യം, ആ അവർക്ക് അവരുടെ മുന്നേ പോകുന്ന ആൻസിനെ ഫോളോ ചെയ്യാൻ മാത്രമേ പറയാൻ പറ്റൂ. സം മെയിൽ ഇൻസെക്ട്സ് ക്യാൻ റെക്കഗ്നൈസ് ദ ഫീമെയിൽസ് ബൈ ദെയർ സ്മെൽ. പക്ഷേ ചില ആനിമൽസ് അല്ലെ ഇൻസെക്ട്സ് എന്താ ചെയ്യുന്നതെന്നറിയാമോ, അതിൻ്റെ ഫീമെയിൽസിനെ സ്മെല്ല് കൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഹാവ് യു എവർ ബീൻ ട്രാബിൾഡ് ബൈ മോസ്കിറ്റോസ്? ജസ്റ്റ് തിങ്ക്, ഹൗ ഡു ദേ നോ വെയർ യു ആർ? മോസ്കിറ്റോസ് നിങ്ങളെ കുത്തിയിട്ടില്ലേ, എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അവിടെ ഉണ്ടെന്നാ? മോസ്കിറ്റോസ് ക്യാൻ ഫൈൻഡ് യു ബൈ ദ സ്മെൽ ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്മെല്ല് മോസ്കിറ്റോസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദേ ഓൾസോ ഫൈൻഡ് യു ബൈ ദ സ്മെൽ ഓഫ് ദ സോൾ ഓഫ് യുവർ ഫീറ്റ്. നിങ്ങളുടെ ഫീറ്റിൻ്റെ സോൾ, ദറ്റ് മീൻസ് ഉപ്പൂറ്റി, ഉപ്പൂറ്റിയുടെ സ്മെല്ല് ആൻഡ് ദ ഹീറ്റ് ഓഫ് യുവർ ബോഡി.
നിങ്ങളുടെ ബോഡിയുടെ ചൂട് ഇതൊക്കെ മോസ്കിറ്റോസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐ എം എ സിൽക്ക് വോം. ഐ ക്യാൻ ഫൈൻഡ് മൈ ഫീമെയിൽ വോം ഫ്രം മെനി കിലോമീറ്റേഴ്സ് എവേ ബൈ ഹർ സ്മെൽ. സിൽക്ക് വോമിന് അതിൻ്റെ ഫീമെയിലിനെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മെൽ, സ്മെല്ല് കൊണ്ടാണ്, ബോഡിയുടെ സ്മെല്ല് കൊണ്ട്. ഹാവ് യു സീൻ എ ഡോഗ് സ്നിഫിംഗ്? സ്നിഫിംഗ് മീൻസ് സ്മെല്ലിംഗ് വെയർ ആൻഡ് ഹിയർ ആൻഡ് ദെയർ. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് ഈസ് ട്രൈങ് ടു സ്മെൽ? ഇനി കണ്ടിട്ടുണ്ടോ ഡോഗ്സൊക്കെ എപ്പോഴും സ്മെല് ചെയ്യുന്നത്? എന്തിനാണ്? ഡോഗ്സ് മാർക്ക് ഔട്ട് ദെയർ ഓൺ ഏരിയ ഓൺ ദ റോഡ്. ദേ ക്യാൻ മേക്ക് ഔട്ട് ഇഫ് അനദർ ഡോഗ് ഹാസ് കം ഇൻ ടു ദെയർ ഏരിയ ബൈ ദ സ്മെൽ ഓഫ് ഇറ്റ്സ് യൂറിൻ ഓർ പോട്ടി ലാട്രിൻ. അതായത് ഒരു ഡോഗ് അതിന് ഒരു ഏരിയ ഉണ്ട്, അപ്പം ആ ഏരിയയിലേക്ക് മറ്റ് ഡോഗ്സ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് അത് സ്മെല് ചെയ്യുന്നത്. സ്മെല് ചെയ്യുന്ന എന്താണ്? യൂറിൻ, മൂത്രം ഒഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ, ലാട്രിൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സ്മെല്ല് കിട്ടും. റൈറ്റ്. ഇൻ വാട്ട് വേസ് ഡു ഹ്യൂമൻ ബീങ്സ് മേക്ക് യൂസ് ഓഫ് ദിസ് സ്പെഷ്യൽ സെൻസ് ഓഫ് സ്മെൽ ഓഫ് ഡോഗ്സ്? ഡോഗ്സിൻ്റെ ഈ സെൻസ് ഓഫ് സ്മെല് പെട്ടെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സ്മെൽ അത് യൂസ് ചെയ്യുന്നത്? പോലീസ് ഡോഗ്സിനെയൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാണ്? ടു ക്യാച്ച് ദ തീഫ്. ഇല്ലേ, തീഫിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, കള്ളന്മാരെ പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വെൻ ഡു യു ഫൈൻഡ് യുവർ സെൻസ് ഓഫ് സ്മെൽ ഹെൽപ്ഫുൾ ടു യു? ലിസ്റ്റ് സം എക്സാമ്പിൾ. ലൈക്ക് ടു നോ ബൈ ഇറ്റ് സ്മെൽ ദാറ്റ് ഫുഡ് ഹാസ് ഗോൺ ബാഡ് ഓർ ദാറ്റ് സംതിങ് ഈസ് ബേണിംഗ്. ഇനി നമുക്ക് ഈ സ്മെൽ സെൻസ് ഓഫ് സ്മെൽ യൂസ്ഫുൾ ആക്കാം. എങ്ങനെയാണ്? മമ്മി കിച്ചണിൽ എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കുവാണ്, വി ക്യാൻ ഐഡൻറ്റിഫൈ. പിന്നെ അതുപോലെ ഫുഡ് ചീത്തയായിപ്പോയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്മെൽ വന്ന് മനസ്സിലാക്കാം. നെയിം ദ ആനിമൽസ് ദാറ്റ് യു വുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് ഒൺലി ബൈ ദ സ്മെൽ വിത്തൗട്ട് സീയിങ് ദ. നമുക്ക് ചില ആനിമൽസിനെ ഒക്കെ നമുക്ക് കാണാതെ തന്നെ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയുമോ? എന്ന് പറയുമോ ഏതിൻ്റെയും പേര്? സം ഇൻസെക്ട്സ്, ചില ഫ്ലൈസ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫൈവ് തിങ്സ് ഹു സ്മെൽ യു ലൈക്ക് ആൻഡ് ഫൈവ് തിങ്സ് യു സ്മെൽ യു ഡു നോട്ട് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെൽസ് എഴുതാം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എഴുതാം. ആൻഡ് ഡു യു ആൻഡ് യുവർ ഫ്രണ്ട് ഹാവ് സിമിലർ ആൻസർ? ഇപ്പം ഈ രണ്ടെണ്ണത്തിനും, അതായത് ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലും ഇഷ്ടമില്ലാത്ത സ്മെല്ലും ഇത് എഴുതിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനും ഇത് തന്നെ ആണോ ഇഷ്ടം നോക്കാം. മേ ബി അല്ലേ, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും, ചിലപ്പം അല്ലായിരിക്കും. നെക്സ്റ്റ് ഡിസ്കസ്. ഡു ദ ക്ലോത്ത്സ് ഓഫ് എനി ഓഫ് യുവർ ഫാമിലി മെമ്പർ സ്മെൽ ഹൂസ്? ചില ഫാമിലി മെമ്പറിൻ്റെ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ചിലരുടെ ക്ലോത്ത്സ് സ്മെൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ആരുടെയെങ്കിലും അങ്ങനെ ഉണ്ടോന്ന് നിങ്ങളുടെ വീട്ടിൽ? ഡിഡ് യു എവർ കം അക്രോസ് എനി സ്മെൽ ഇൻ ക്രൗഡഡ് പ്ലേസ് സച്ച് എസ് ഫെയർ, ബസ് ട്രെയിൻ? നമ്മൾ ക്രൗഡായിട്ടുള്ള ആൾക്കാരൊരുപാടുള്ള സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്തിട്ടുണ്ടോ? വൈ സോ? ടുഡേ രജനി ഹാഡ് ടു ഗോ ഔട്ട് ടു ദ സം ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഷീ ഹാഡ് ടു ലീവ് ഹർ 6 മന്ത് ഓൾഡ് സൺ ദീപക് വിത്ത് ഹർ സിസ്റ്റർ സുശീല. രജനിക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ട വന്നപ്പോൾ അവിടെ സിസ്റ്റർ സുശീല 6 മാസം പ്രായമുള്ള ദീപക്കിനെ ഏൽപ്പിച്ചിട്ടാണ് രജനി പോകുന്നത്. സുശീല ഓൾസോ ഹാവ് എ ബേബി ഓഫ് സെയിം ഏജ്. സുശീലയ്ക്കും അതേ പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ഇറ്റ് വാസ് ഫണ്ണി ദാറ്റ് ബോത്ത് ദ ബേബീസ് ഡിഡ് പോട്ടി അറ്റ് ദ സെയിം ടൈം. പോട്ടി മീൻസ് ലാട്രിൻ. ഒരേ സമയം തന്നെ ഈ രണ്ട് കുട്ടികളും എന്ത് ചെയ്തു? നാപ്പി ലാട്രിൻ ഇട്ടു. ആൻഡ് ഷീ ഹാപ്പിലി ക്ലീൻ ഹെർ ഡോട്ടർ ബട്ട് When she was cleaning. സുശീലയുടെ ഡോട്ടറുടെ നാപ്പി വളരെ സന്തോഷത്തോടുകൂടി സുശീല ക്ലീൻ ചെയ്തു. ആൻഡ് when she was cleaning her sisters and Deepak, she covered her nose with her dupatta. Dupatta means shawl.
അസമയം ദീപകിൻ്റെ അതായത് രജനിയുടെ മകൻ സിസ്റ്ററായ രജനിയുടെ മകൻ ൻ്റെ നാപ്പി ക്ലീൻ ചെയ്തപ്പോൾ സുശീല ഷോള് കൊണ്ട് മുഖം മറച്ചിരുന്നു. തിങ് ആൻഡ് ഡിസ്കസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ സമയം രണ്ട് കുട്ടികളുടെ നാപ്പി ക്ലീൻ ചെയ്തപ്പോൾ ഒരാൾക്കുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. സുശീല കവേർഡ് ഹർ നോസ് വെൻ ഷീ ക്ലീൻ ദീപക്സ് നാപ്പി ബട്ട് ഡു നോട്ട് ഷീ ക്ലീൻ വെൻ ഷീ ക്ലീൻ ഹർ ഡോട്ടർ. വൈ ഡു യു തിങ്ക് ഷീ ഡിഡ് ദിസ്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും? ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. അതായത് ചിലപ്പോൾ സ്മെല്ല് വ്യത്യാസമുണ്ടാവാം, രണ്ടു റീസണാണ്. അതിപ്പം കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ടാണ് നാപ്പി ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ല്. ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും സെയിം ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. സ്മെല്ല് വ്യത്യാസം വന്നു എന്ന് സുശീലയ്ക്ക് തോന്നാൻ ഒരുപക്ഷെ കാരണം അവളുടെ മകളുടെ അവൾ ചെയ്തപ്പോൾ കുറച്ച് ഹാപ്പി, അവർക്ക് അത് മോശം അല്ലെങ്കിൽ സ്മെല്ലുണ്ടെന്ന് മാനസികമായി തോന്നി കാണത്തില്ല. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ മകനെ ക്ലീൻ ചെയ്തപ്പോൾ അവർക്ക് തോന്നിക്കാണ് അതൊരു മാനസികമായ ഒരു ഇറിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മനസ്സിൽ തോന്നിയ ഒരു ആയിരിക്കും, അയ്യോ ഇത് സ്മെല്ലുണ്ട് എന്ന് അങ്ങനെ മാനസികമായി തോന്നുകയാണ്. അപ്പോൾ രണ്ട് ചാൻസസ്സാണ് പറയുന്നത്. വൺ, കഴിക്കുന്ന ഫുഡിനനുസരിച്ചാണ് ലാട്രിൻ സ്മെല് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്വന്തം മകളാണെന്നുള്ള ചിന്ത കൊണ്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ മകളുടെ നാപ്പി ക്ലീൻ ചെയ്തപ്പോൾ സ്മെല്ല് കാണത്തില്ല. ഓക്കെ, ഹൗ ഡു യു ഫീൽ വെൻ യു വോക്ക് നിയർ എ ഹീപ്പ് ഓഫ് ഗാർബേജ്? ഗാർബേജ് മീൻസ് വേസ്റ്റ്. വേസ്റ്റ് കോണയിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? വെരി ബാഡ് സ്മെൽ അല്ലേ? തിങ്ക് ഓഫ് ദ ചിൽഡ്രൻ ഹു സ്പെൻഡ് ദ ഹോൾ ഡേ പിക്കിംഗ് തിങ്സ് ഫ്രം സച്ച് ഗാർബേജ്. ഇത്തരം വേസ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് സാധനങ്ങൾ പറക്കുന്ന കുട്ടികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഈസ് എ സ്മെൽ ഗുഡ് ഓർ ബാഡ് ഫോർ എവരി വൺ ഇൻ ദ സെയിം വേ? എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. ആണോ എന്നാ ചോദിച്ചത്? പക്ഷേ എല്ലാവർക്കും ആവണം എന്നില്ല. ചില പെർഫ്യൂമിൻ്റെ മണം പോലെ നമുക്ക് ഗുഡ് എന്നും പറയും. ചിലർക്ക് പെർഫ്യൂം, ചില പെർഫ്യൂമിൻ്റെ മണം നമുക്ക് നല്ലതാണെന്ന് തോന്നും. പക്ഷെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് നല്ലതാണെന്ന് തോന്നണമില്ല. അവർക്കത് അയ്യോ മോശമാണെന്ന് തോന്നും. ഓർ ഡസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ഹൗ ഈച്ച് വൺ ഫീൽസ് അബൌട്ട് ഇറ്റ്? യെസ്, ഓരോരുത്തർക്കും എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് സ്മെല്ല് ഗുഡും ബാഡുമാണ്. ലെറ്റ് അസ് സീ. റൈ ദ നെയിം ഓഫ് ദ ബേർഡ് വിച്ച് ഹാസ് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് ഹെഡ്. നിങ്ങളുടെ നമുക്കുള്ള പോലെ, അതായത് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, നമുക്ക് ഹെഡിന് മുൻവശത്തായിട്ട് രണ്ട് കണ്ണുള്ള അതുപോലെ കണ്ണുള്ള ഒരു ബേർഡിൻ്റെ പേര് പറയാമോ? അവൾ റൈറ്റ് ദ നെയിം ഓഫ് സം ബേർഡ്സ് വിച്ച് ഹാവ് ഐസ് ഓൺ ഐദർ സൈഡ് ഓഫ് ഹെഡ്. വട്ട് ഈസ് ദ സൈസ് ഓഫ് ദെയർ ഐസ് ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദെയർ ഹെഡ്? ഇനി ഹെഡിൻ്റെ സൈസും ഐസിൻ്റെ സൈസും നോക്കുക. അതായത് ഹെഡിൻ്റെ ഐസിൻ്റെ സൈസ് നോക്കുമ്പോൾ നിങ്ങൾ ബേർഡ്സിനെ ഒബ്സെർവ് ചെയ്യണം കേട്ടോ. ചില ബേർഡ്സ് രണ്ട് സൈഡിലായിട്ട്, രണ്ട് വശത്തായിട്ടാണ് കണ്ണുകളുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ പറയാമോ? ഈഗിൾ, ക്രോ, മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ്, മിക്കവാറും എല്ലാ ബേർഡ്സിനെയും തലയുടെ രണ്ട് വശങ്ങളായിട്ടാണ് കണ്ടിട്ടില്ലേ. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ടാണ് ഇതിൻ്റെ ഐസ് ഇരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് ഹാവ് ദെയർ ഐസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഹെഡ്. ദെയർ ഐസ് ക്യാൻ ഫോക്കസ് ടു ഡിഫറെൻറ്റ് തിങ്സ് അറ്റ് എ ടൈം. റൈറ്റ് സൈഡിലുള്ളത് അവർക്കപ്പോൾ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലുള്ളതും കാണാൻ പറ്റും. വെൻ ലുക്ക് സ്ട്രെയിറ്റ് എ ഹെഡ് ബോ ദെയർ ഐസ് ഫോക്കസ് ഓൺ ദ സെയിം ഓബ്ജെക്ട്. അതേസമയം അവർ നേരെ നോക്കുമ്പോൾ, മുന്നിലുള്ള സാധനത്തെ നോക്കുമ്പോൾ രണ്ട് കണ്ണ് ഒരുപോലെയാണ് മുന്നിലുള്ള സാധനത്തെ കാണുന്നത്. യു മസ്റ്റ് ഹാവ് സീൻ ബേർഡ്സ് മൂവിങ് ദെയർ നെക്ക് വെരി ഓഫൺ. Do they know why? Most of the birds' eyes are fixed and cannot move. So birds have to turn their heads to see around. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടില്ലേ ബേർഡ്സ് എപ്പോഴും തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത്? എന്താ കാര്യം? മിക്കവാറും അതിൻ്റെ മിക്ക ബേർഡ്സിനെയും കണ്ണുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഹെഡ് മൂവ് ചെയ്ത് ചുറ്റുമുള്ള കാഴ്ച കാണുകയാണ് ചെയ്യുന്നത്. ലുക്കിംഗ് വിത്ത് വൺ ഓർ ബോത്ത് ഐസ്.
Close your right eyes or cover it with your hand. Tell your friend to stand to your right at some distance and ask him to do some action. Wave hand, shake head, etc. ഇനി നമ്മുടെ കണ്ണിന് നമ്മുടെ കണ്ണിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ റൈറ്റ് ഐ കവർ ചെയ്യുക. ആൻഡ് ടെൽ യുവർ ഫ്രണ്ട് ടു സ്റ്റാൻഡ് ടു യുവർ റൈറ്റ്. റൈറ്റിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ നിർത്തുക. അറ്റ് സം ഡിസ്റ്റൻസ്, കുറച്ച് ദൂരത്തെ. ആൻഡ് ആസ്ക് ഹിം ടു ഡു സം ആക്ഷൻ. എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ പറയുക. നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ റൈറ്റ് ഐ നമ്മൾ ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. കുഡ് യു സീ യുവർ ഫ്രണ്ട്സ് ആക്ഷൻ വിത്തൗട്ട് മൂവിങ് യുവർ നെക്ക്. പക്ഷേ നമുക്ക് തല തിരിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? തലയൊന്ന് ചരിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തല ചരിക്കാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നൗ ട്രൈ ടു ലുക്ക് യുവർ ഫ്രണ്ട്സ് ആക്ഷൻ വിത്ത് ബോത്ത് യുവർ ഐസ് ഓപ്പൺ ബട്ട് വിത്തൗട്ട് മൂവിങ് യുവർ നെക്ക്. ഇനി നെക്ക് മൂവ് ചെയ്യാതെ തന്നെ രണ്ട് കണ്ണും ഓപ്പൺ ചെയ്ത് ആ ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നമുക്ക് മനസ്സിലാവും അല്ലേ, ക്ലാരിറ്റി കുറവാണെങ്കിൽ. പക്ഷെ നമുക്ക് തിരിഞ്ഞ് നെക്ക് തിരിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കാണുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓൺ ലുക്കിംഗ് വിത്ത് വൺ ഓർ ബോത്ത് ഐസ്? ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കുമ്പോഴും രണ്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണ്? എന്താണ് വ്യത്യാസം? അതായത് രണ്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. Now toss a small ball or coin and try to catch it. Try this with both your eyes open. Then close one eye and try to catch it. When was it easier to catch? നമ്മൾ മുകളിലേക്ക് ഒരു കോയിൻ ഇട്ടിട്ട് ടോസ് ചെയ്തിട്ടിട്ട് മുകളിലേക്ക് ഇട്ടിട്ട് അത് പിടിക്കാൻ നോക്കുകയാണ്. രണ്ട് കണ്ണും തുറന്ന് അത് പിടിക്കാൻ നോക്കുക. ദെൻ ക്ലോസ് വൺ ഐ ആൻഡ് ട്രൈ ടു ക്യാച്ചിട്ട് ഒരു കണ്ണടച്ചുകൊണ്ട് വീണ്ടും ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരു കണ്ണടച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, രണ്ട് കണ്ണും കൂടെ ഓപ്പൺ ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് എളുപ്പം. ഇമാജിൻ ഹൗ ഇറ്റ് വുഡ് ബി ടു ഹാവ് യുവർ ഐസ് ഇൻ പ്ലേസ് ഓഫ് യുവർ ഇയേഴ്സ്. നിങ്ങളുടെ ചെവിക്ക് പകരം അവിടെ കണ്ണായിരുന്നെങ്കിൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ചെവിക്ക് പകരം കണ്ണായിരുന്നേ. ആൻഡ് വാട്ട് വുഡ് യു ബി ഏബിൾ ടു ഡു ദെൻ വിച്ച് യു കനോട്ട് ഡു നൗ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും? നേരെ ഫ്രണ്ടിലേക്ക് ഫോക്കസ് ചെയ്യാൻ വലിയ പാടല്ലേ. റൈറ്റും ലെഫ്റ്റും ആയിട്ടായിരിക്കുന്നത് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ കാണാൻ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും. സം ബേർഡ്സ് ലൈക്ക് കൈറ്റ്സ്, ഈഗിൾ, വൾച്ചേഴ്സ് ക്യാൻ സീ ഫോർ ടൈംസ് ആസ് ഫാർ ആസ് വീ ക്യാൻ. നമ്മളെക്കാട്ടിൽ നാലിരട്ടി നന്നായി കാണാൻ പറ്റുന്നതാണ് ബേർഡ്സാണ് ഈഗിളും വൾച്ചറും ഒക്കെ. ആൻഡ് ദീസ് ബേർഡ്സ് ക്യാൻ സീ തിങ്സ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 8 meters. One we can see from distance of 2 meters. നമുക്കൊരു 2 meter കൂടുതൽ കാണാൻ പറ്റില്ല, പക്ഷേ അവർക്ക് 8 meters കൂടുതൽ കാണാൻ പറ്റും. നൗ ക്യാൻ യു ഗസ് ഫ്രം വാട്ട് ഡിസ്റ്റൻസ് ആൻ ഈഗിൾ ഇൻ ദ സ്കൈ ക്യാൻ സീ എ റൊട്ടി ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ കിടക്കുന്ന ഒരു റൊട്ടി കാണുമെങ്കിൽ എത്ര ദൂരം അതിന് കാണാൻ പറ്റും? ഏകദേശം അബൌട്ട് 1.5 kilometers ടു 2 kilometers. അത്രയും ദൂരം അതിന് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ പിന്നീട് എഴുതാം. അപ്പോൾ ഈ പാർട്ട് എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ഇടാം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.